ഇന്ത്യയിൽ ആദ്യമായി കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി സ്വന്തമാക്കിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടക്കും. മന്ത്രി എം പി രാജേഷാണ് പ്രഖ്യാപനം നടത്തുക. കോഴിക്കോട് കോർപ്പറേഷന് വജ്രജൂബിലി പുരസ്കാരം ചടങ്ങിൽ വെച്ച് ജ്ഞാനപീഠ ജേതാവ് എം ഡി വാസുദേവൻ നായർക്ക് സമ്മാനിക്കും. സാഹിത്യ മേഖലയുടെ ഉന്നമനത്തിനായി 2 വർഷം വീണ്ടും നാലുകെട്ട പദ്ധതി പ്രവർത്തനങ്ങൾ കോഴിക്കോട് നടപ്പാക്കുമെന്ന് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് പറഞ്ഞു. കോഴിക്കോടിന് മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഒരു സോളുണ്ട്, ഒരാത്മാവുണ്ട് എന്നതാണ്. അതുകൊണ്ട് ആത്മാവില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. കുറച്ച് സമയം കുട്ടികൾ ക്ലാസ് റൂമിനകത്ത് ഇരുന്നുകൊണ്ട് സാഹിത്യ നഗര പദവി ലഭിച്ചതിൻ്റെ ആഹ്ലാദം എന്ന രീതിയിൽ അവരും ഇതുപോലെ കുറച്ച് സമയം വായിക്കുന്ന രീതിയിൽ ഇതിനെ ഒന്ന് വിപുലപ്പെടുത്താൻ, ഒരു ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി. ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചപ്പോഴും പുസ്തക പ്രസാധകരെയൊക്കെ നമ്മൾ വിളിച്ചപ്പോഴും അവരിൽ നിന്നൊക്കെ വന്ന നിർദ്ദേശങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ കോഴിക്കോട്, ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് നഗരത്തിന് ചാർത്തി കിട്ടിയ പൊന്തുവലാണ് ആ ഒരു പദം. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഏതുകൊണ്ടും അഭിമാനിക്കാം. നമുക്ക് അർഹതയുള്ള ഒരു അവസരം വന്നു ചേർന്നു. ഇനി എന്ത് എന്നതിലാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. ഇതിൻ്റെ ഒരു തുടർച്ച പുതിയ തലമുറയ്ക്ക് എന്തുമാത്രം അവരുടെ സർഗാത്മകതയെയും അതുപോലെ ഗവേണൻസ് ഭരണത്തെയും അതിനെയൊക്കെ എങ്ങനെ ഈ ക്രിയേറ്റിവിറ്റി സഹായിക്കും. റിയാസ് കൈമാർ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയാസ്, എന്തായാലും അഭിനന്ദനം റിയാസിനും അറിയിക്കുന്നു. കോഴിക്കോട് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോഴിക്കോട് സാഹിത്യ നഗരം എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. എന്തായിരിക്കും ഈ ഉന്നതിയിലേക്ക് എത്താനുള്ള കാരണം? ഇനി എന്തായിരിക്കും കോഴിക്കോട് എന്നത് സംബന്ധിച്ച് ഒരു ചിത്രം നൽകാമോ? ഗുഡ് മോർണിംഗ്. എന്തായാലും ഓരോ കോഴിക്കോടുകാരനെയും സംബന്ധിച്ച്, അല്ലെങ്കിൽ കോഴിക്കോട് ജീവിക്കുന്ന, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞാനടക്കമുള്ള കോഴിക്കോടേക്ക് എത്തിപ്പെട്ട മറ്റ് നാട്ടുകാരെ സംബന്ധിച്ച്, ഇതിപ്പോൾ കോഴിക്കോടുകാരായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വളരെയേറെ അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയാണ് ഇത്. അതിലുപരി മലയാളിയെ സംബന്ധിച്ച് അഭിമാനമാണ്, ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അഭിമാനമാണ്. യുനെസ്കോ ഇങ്ങനെയൊരു സാഹിത്യ നഗരം എന്ന പൈതൃക പട്ടികയുടെ ഒരു ഇത് ആരംഭിക്കുന്നത്, സാഹിത്യ നഗര പദവി നൽകി തുടങ്ങുന്നത് 2004 ഏറ്റവും ആദ്യം അത് കിട്ടിയത് സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ എന്ന് പറയുന്ന നഗരമാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സാഹിത്യ നഗരമായി മാറുന്നത്. പിന്നീട് 2014 അത് പ്രഖ്യാപിക്കുന്നത്. അത് അന്ന് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗാണ് പിന്നീട് സാഹിത്യ നഗരമായി മാറുന്നത്. ഇപ്പോഴിതാ 3rd സാഹിത്യ നഗര പദവി 2023 ഒക്ടോബർ 31 പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മുടെ കോഴിക്കോടായി മാറുന്നു എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇന്ന് ചരിത്രമുറങ്ങുന്ന തളിയിൽ കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ വെച്ച് വൈകിട്ട് 5:30 മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം. മാത്രമല്ല, ഈ സാഹിത്യ നഗര കേന്ദ്രം കോഴിക്കോട് ഉണ്ടാകുന്നു. അത് ആനക്കുളം സാംസ്കാരിക നിലയമാകുമെന്ന് കോർപ്പറേഷൻ ഭരണാധികാരികൾ പ്രഖ്യാപിക്കുകയാണ്. മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. ആ സാഹിത്യ നഗര കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം മലയാളിയുടെ അഭിമാനമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് നിർവഹിക്കുന്നത്. ചാർത്തായ മലയാളിയുടെ സാഹിത്യരംഗത്തെ തിരകെ ചാർത്തായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എം ടി വാസുദേവൻ നായരെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വജ്രജൂബിലി പുരസ്കാരം നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി ഇന്നത്തെ വേദി മാറുന്നു. ഒപ്പം നമ്മൾ ഓർക്കേണ്ട പല പേരുകളുണ്ട്. കോഴിക്കോടിന് സാഹിത്യത്തിൻ്റെ സുഗന്ധം പടർന്ന എഴുത്തുകാർ അപ്പു നെടുങ്ങാടി മുതൽ എം ടി വാസുദേവൻ നായർ മുതൽ വരെയുള്ള വലിയൊരു തലമുറയിലെ എഴുത്തുകാർ, ഇന്നും എഴുത്തു തുടരുന്ന പുതുതലമുറ, ലിജീഷ് കുമാറിനെ പോലുള്ള പുതുതലമുറയിലെ എഴുത്തുകാർ, സുഭാഷ് ചന്ദ്രനെ പോലെ കോഴിക്കോട് വസിക്കുന്ന, മറ്റ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കോഴിക്കോട് വസിക്കുന്ന എഴുത്തുകാർ, അങ്ങനെ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സുഭാഷ് ചന്ദ്രനടക്കമുള്ള ആളുകൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർ ഒക്കെ കോഴിക്കോടിൻ്റെ തിലകക്കുറികളായി, അഭിമാനങ്ങളായി നിൽക്കുന്നു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ, ഒപ്പം തന്നെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള എസ് കെ പൊറ്റക്കാട്, തിക്കോടിയൻ്റെ ഓർമ്മകൾ നിറയുന്ന മണ്ണ്, നാടകരംഗത്ത് കെ ടി മുഹമ്മദിൻ്റെ, ഒപ്പം തന്നെ സാഹിത്യ ചർച്ചകളുടെ കാര്യം പറയുമ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ, ബാലൻ കെ നായരുടെ, മാമുക്കോയിയുടെ ഒക്കെ സാഹിത്യ ചർച്ചകൾക്ക്
വേദിയായ ഈ മണ്ണ്, ഇതൊക്കെ കോഴിക്കോടിന് എങ്ങനെ സാഹിത്യ നഗരം പദവി ലഭിച്ചു എന്നതിനുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ 2022 കിലയുടെ സഹകരണത്തോടെ അതിനുള്ള നീക്കം തുടങ്ങിയത്. കാരണം കേരളത്തിൽ ഏറ്റവും അധികം പ്രസാധകർ ഉള്ള ഒരു മണ്ണ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കേവലം സാഹിത്യകാരന്മാരുടെ ഇടം എന്നതിനപ്പുറത്തേക്ക് പ്രസാധകരുടെ ഒരു വലിയ ഇടപെടൽ ഇതിൽ വലിയ ഭാഗമാക്കാകുന്നു എന്നുള്ളതാണ്. കാരണം നിരവധിയായ പ്രസാധകർ കോഴിക്കോടിൻ്റെ മണ്ണിൽ പിറവിയെടുത്തിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പ്രസാധക സംരംഭങ്ങളുടെ ഇടപെടൽ, ഒപ്പം തന്നെ പത്രമാധ്യമങ്ങൾ അവരുടെ സ്വന്തമായി കോഴിക്കോട് നഗരത്തിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന പത്രമാധ്യമങ്ങൾ, മാതൃഭൂമിയും ചന്ദ്രികയും അങ്ങനെയുള്ള ഒരുപാട് പത്രമാധ്യമങ്ങൾ ഇവിടെ കോഴിക്കോട് നഗരത്തിൽ നിന്നും പ്രസിദ്ധീകരണം തുടങ്ങുന്ന, പ്രസിദ്ധീകരണം നടത്തുന്ന മാധ്യമങ്ങളുണ്ട്. അതിൻ്റെ ആനുകാലികമായിട്ടുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെയുണ്ട്. അതൊക്കെ ഈ സാഹിത്യ നഗരം പദവി കോഴിക്കോടിന് നേടിയെടുക്കുന്നതിൽ വലിയ നിർണായക പങ്ക് വഹിച്ചു. ഒപ്പം നേരത്തെ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറും തിക്കോടിയനും എസ് കെ പൊറ്റക്കാടും അടക്കമുള്ള കോഴിക്കോടിൻ്റെ മണ്ണിലൂടെ പിറന്നുപോയ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ മണ്ണിൽ ജീവിച്ച സാഹിത്യകാരന്മാരുടെ സാഹിത്യകൃതികൾ, അവർ നൽകിയ സംഭാവനകൾ, കോഴിക്കോട് നഗരത്തിൽ നടക്കാറുള്ള സാഹിത്യ ചർച്ചകൾ എല്ലാം ഈ ഒരു കോഴിക്കോടിന് ഈ പദവി ലഭിക്കുമ്പോൾ ഇനി നേരത്തെ കോർപ്പറേഷൻ മേയറുടെ വാക്കുകൾ കേരളാവിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർ കേട്ടിട്ടുള്ളതാണ്. അത് നിലനിർത്താനുള്ള ശ്രമങ്ങൾ 4 നീളുന്ന പദ്ധതികളിലൂടെ, 4 പദ്ധതികളിലൂടെ കോഴിക്കോട് കോർപ്പറേഷൻ സാഹിത്യ നഗര പദവി കൂടുതൽ കെങ്കേമമാക്കാൻ, സാഹിത്യത്തിൻ്റെ ഉന്നമനത്തിനായി പദവികൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. മാനാഞ്ചിറയും തളിയും കുറ്റിച്ചിറയും എല്ലാം ഇനി മുതലുള്ള ആ സ്ഥലങ്ങളെല്ലാം തന്നെ സാഹിത്യ ചർച്ചകളുടെ ഇടങ്ങളാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം സാഹിത്യ മ്യൂസിയം വരുന്നു, വായനാ തെരുവ് വരുന്നു, മലബാർ ലിറ്റററി സർക്യൂട്ട് വരുന്നു, പഴയ വായനാ ചർച്ചകൾ നടന്നിരുന്ന കോലായ സംസ്കാരത്തിൻ്റെ ഒരു പുനരാഖ്യാനം കോഴിക്കോട് നഗരത്തിൽ വരുന്നു. അത് ഈ ആനക്കുളം സാംസ്കാരിക കേന്ദ്രം കേന്ദ്രീകരിച്ചായിരിക്കും ആ ഒരു കോലായ പുനഃസ്ഥാപിക്കുക, കോലായ സംസ്കാരം. ഒപ്പം തന്നെ സ്വതന്ത്ര വായനാ മൂലകൾ ഒരുക്കുന്നു. അതിലുപരി സാഹിത്യ ചർച്ചകളുടെ കൂടുതൽ സജീവമായ ചർച്ചകൾക്കും കോഴിക്കോട് നഗരം വേദിയാകാൻ ഈ സാഹിത്യ നഗരം പദവി ഏറ്റവും വലിയ കാരണമായിത്തീരുന്നു. അതിലുപരി സാഹിത്യപ്രേമികൾക്ക്, എഴുത്തുകാർക്ക്, വായനക്കാർക്ക്, മലയാളിക്ക്, ഇന്ത്യക്കാരന് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷമായി മാറുന്നു. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ സാഹിത്യ നഗരം പദവിയുടെ ഔദ്യോഗികമായ രേഖകൾ സ്വന്തമാക്കുന്നതിനായി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഈ ജൂലൈ ആദ്യവാരം പോർച്ചുഗലിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോർച്ചുഗലിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ കോഴിക്കോടിലൂടെ ഇന്ത്യയുടെ സാഹിത്യം, മലയാളിയുടെ സാഹിത്യം ലോകത്തിൻ്റെ നെറുകയിൽ എത്തിപ്പെടുന്ന നിമിഷമാണ് ഇന്നത്തേത് എന്ന് അഭിമാനത്തോടുകൂടി മലയാളി എന്ന രീതിയിൽ നമുക്കും പറയാനാകും. തീർച്ചയായും റിയാസ്, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്തായാലും റിയാസ് അതെല്ലാം പറഞ്ഞു വെച്ചു, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എത്തുന്നില്ല. വളരെ വിശദമായി തന്നെ കോഴിക്കോട് എങ്ങനെ ഈ ഒരു പദവി നേടി, ഒപ്പം ഇനി കോഴിക്കോടിൻ്റെ മുന്നേറ്റം ഏത് രീതിയിൽ, കോഴിക്കോടിൻ്റെ ആലോചനകൾ, ചിന്തകൾ, എഴുത്തുകൾ, വായനകൾ, വരകൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് റിയാസ് വിശദീകരിച്ചു കഴിഞ്ഞു.